135 കോടി ഡോസുകൾ ഒരുങ്ങുന്നു. ഡിസംബർ അവസാനത്തോടെ തന്നെ വാക്സിനേഷൻ പൂർത്തിയാകും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം വിലയിരുത്തലുകൾ ഇങ്ങനെ. കഴിഞ്ഞ 6 ദിവസത്തിനുള്ളിൽ 3.77 കോടി പേർ വാക്സിൻ നൽകി ലോകത്തെ ഞെട്ടിച്ച ഇന്ത്യ. വാക്സിനേഷൻ പദ്ധതിയിലൂടെ രൂപരേഖ സുപ്രീംകോടതിയിൽ സമർപ്പിച്ച് കേന്ദ്ര സർക്കാർ. 18 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകൾക്കും ഈ വർഷം അവസാനത്തോടെ വാക്സിനേഷൻ നൽകുമെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഇത് സാധ്യമാകുമോ എന്ന ചോദ്യം ലോകാരോഗ്യ സംഘടന പോലും അത്ഭുതത്തോടെയാണ് ചോദിച്ചത്. എന്നാൽ ഇതാ ഇപ്പോൾ ഇത് സാധ്യമാണെന്ന് തെളിയിക്കുകയാണ് ഇന്ത്യ. ഡിസംബർ അവസാനത്തോടെ രാജ്യത്തിലെ എല്ലാവർക്കും പ്രതിരോധ കുത്തിവയ്പ് നടത്താൻ ആവശ്യമായ വാക്സിൻ ലഭ്യമാക്കുമെന്ന് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം വിലയിരുത്തി. എല്ലാവർക്കും സൗജന്യ വാക്സിൻ പദ്ധതി തുടങ്ങിയ ശേഷമുള്ള പുരോഗതിയും വാക്സിൻ ലഭ്യതയും യോഗം ചർച്ച ചെയ്തു. കഴിഞ്ഞ 6 ദിവസത്തിനുള്ളിൽ 3.77 കോടി പേർ വാക്സിൻ സ്വീകരിച്ചു. മലേഷ്യ, സൗദി അറേബ്യ, കാനഡ എന്നീ രാജ്യങ്ങളിലെ ജനസംഖ്യയേക്കാൾ വലുതാണ് ഈ സംഖ്യയെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. 128 ജില്ലകളിൽ 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ പകുതിയിലേറെ പേർ വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ട്. 16 ജില്ലകളിൽ 45 മുകളിലുള്ള 90% വാക്സിൻ എടുത്തു. വാക്സിനേഷന്റെ കാര്യത്തിൽ ഇപ്പോഴുള്ള ഊർജ്ജസ്വലത നിലനിർത്തണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. സന്നദ്ധ സംഘടനകളുടെയും മറ്റു സംഘടനകളുടെയും സേവനം ഇതിനായി പ്രയോജനപ്പെടുത്തണം. സംസ്ഥാനങ്ങളുമായി കൃത്യമായ ഏകോപനം നടത്തണമെന്നും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കോവിൻ പ്ലാറ്റ്ഫോമിന്റെ കാര്യത്തിൽ ആഗോളതലത്തിൽ വലിയ താല്പര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ താല്പര്യം കാണിച്ചിട്ടുള്ള രാജ്യങ്ങളെ സഹായിക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. അതേസമയം 18 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള വാക്സിനേഷൻ ഈ വർഷം അവസാനം തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് സുപ്രീംകോടതിയിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. ഇന്നലെ നടന്ന ഉന്നതതല യോഗത്തിന് ശേഷമാണ് കേന്ദ്ര സർക്കാർ കോടതിയിൽ സമർപ്പിക്കാൻ സത്യവാങ്മൂലം തയ്യാറാക്കിയത്. ഡിസംബർ 31 മുമ്പ് തന്നെ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വാക്സിൻ നൽകാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതി രൂപരേഖ കോടതിയിൽ സമർപ്പിച്ചു. 93 മുതൽ 94 കോടി വരെയാണ് രാജ്യത്ത് പ്രായപൂർത്തിയായ പൗരന്മാരുടെ ജനസംഖ്യ. ഈ പ്രായപരിധിയിലുള്ളവർക്ക് വാക്സിനേഷൻ നൽകാൻ 188 കോടി ഡോസുകളാണ് വേണ്ടിവരിക. ജൂലൈ 31 51.6 കോടി വാക്സിൻ രാജ്യത്ത് വിതരണം ചെയ്യും. ആഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ 135 കോടി വാക്സിൻ ഡോസുകൾ കൂടി ലഭ്യമാക്കുമെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. നിലവിൽ രാജ്യത്ത് 5 വാക്സിനുകൾക്കാണ് ഉപയോഗിക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. കോവിഷീൽഡ് 50 കോടി, കോവാക്സിൻ 40 കോടി, ബയോ ഇ 30 കോടി, സ്പുട്നിക് 10 കോടി, സൈഡസ് കാൻഡില 5 കോടി എന്നിങ്ങനെയായിരിക്കും ഈ വർഷം വിതരണം ചെയ്യാനുള്ള വാക്സിനുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഭാവിയിൽ കുട്ടികൾക്ക് സൈഡസ് കാൻഡില വാക്സിൻ ലഭ്യമാക്കുമെന്നും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. പുതിയ വാക്സിൻ നയപ്രകാരം 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും വാക്സിൻ സൗജന്യമായി നൽകുന്നതിനായി വാക്സിന്റെ ഉൽപാദനവും വിതരണവും വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ വാക്സിൻ നിർമ്മാണ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജൂലൈ 1 പ്രതിദിനം 1 കോടി ഡോസ് വാക്സിൻ രാജ്യത്ത് വിതരണം ചെയ്യാനാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.